ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുള്ളാത്ത കൊണ്ട് മോരുകറി ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇത് ചെത്തി ഇതിൻ്റെ ഉള്ളിലെ കായയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്ത മുള്ളാത്ത കഷ്ണത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്, നല്ല എരിവുള്ളതാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി, എരിവില്ലെങ്കിൽ മാത്രം നമുക്ക് കാച്ചി ഒഴിക്കുമ്പോൾ ചേർത്താൽ മതി. പച്ചമുളകിൻ്റെ എരിവാണ് എപ്പോഴും നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വയ്ക്കാം. തേങ്ങ, ഒരു പിഞ്ച് ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു പിഞ്ച് കടുകൂടി ചേർത്ത് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി നമുക്കിടാം. മൂടി വേവിക്കാം. കഷ്ണം വേവായി. തേങ്ങ, വെളുത്തുള്ളി, ഒരു പിഞ്ച് ജീരകം, ഒരു പിഞ്ച് കടുക് അരച്ചതാണത്. ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തൈര് ചേർക്കേണ്ടതുണ്ട്. തേങ്ങ അരപ്പ് ചേർത്ത് തിളച്ചു. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അത് പുളി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നോക്കിയിട്ട് വേണം. പുളി കുറച്ചുള്ളവർക്ക് കുറച്ച് തൈര് ഒഴിച്ചാൽ മതി. തൈര് ചേർത്ത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാനുള്ള പാത്രം അടപ്പത്ത് വയ്ക്കാം. പാത്രം ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാച്ചി ഇടാനുള്ള സാധനങ്ങൾ, കടുകിട, കടുകല്ല ഉലുവയാണ് മുമ്പിട്ടിരിക്കുന്നത്. ഉലുവ പൊട്ടി കടുകിടാം. ഉള്ളിയും മുളകും ഇടാം. പാകമായി. ഇനി നമുക്ക് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുള്ളഞ്ചക്ക തൈര് കറി റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. തന്നെയുമല്ല, ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വളരെ ശക്തിയുള്ള ഒരു ഔഷധ ഗുണം കൂടെ ഉള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരേക്കും ബൈ.